നമസ്കാരം. അപ്പോ നമ്മുടെ സ്വന്തം ഷാറൂഖ് ഖാന്റെ പഥാൻ ഇപ്പോ ഇന്ന് റിലീസാണ്. 25-ാം തീയതി ആയിരുന്നു റിലീസ്. അപ്പൊ ഇന്ന് രാവിലെ തന്നെ 9 മണിക്കായിരുന്നു ഷോ. അപ്പൊ ഷോ കഴിഞ്ഞപ്പോ പുറത്തേക്ക് ഇറങ്ങിയാണ് പടം. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പടം ഇപ്പോൾ നിങ്ങൾ കുറെ പേര് ട്രെയിലർ ഉണ്ടൊക്കെ അഭിപ്രായങ്ങൾ ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ പറയാൻ പറ്റാവുന്ന ഒരു പടം തന്നെയാണത്. കാരണം ട്രെയിലറിനകത്ത് ഒട്ടുമിക്ക ഒരു 2-3 മണിക്കൂറിന് ട്രെയിലറുണ്ട്, തന്നെ കഥ ഫുള്ള് പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ പടത്തിനെ കുറിച്ച് വേറെ എന്ത് പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പടത്തിനകത്തൊരു ഒരു ഗസ്റ്റ് അപ്പിയറൻസ് ഉണ്ട്. നമ്മുടെ, ഞാൻ സ്പോയിലർ ആക്കുന്നില്ല, ബോളിവുഡിലെ ടോപ്പ് നടന്മാരിൽ ഒരാൾ ഗസ്റ്റ് അപ്പിയറൻസ് ഒക്കെ ആയിട്ട് വരുന്നുണ്ട്. കുറച്ച് നേരം ഉള്ളൂ, എനിക്ക് തോന്നുന്നു 7-8 മിനിറ്റ് എന്തേ ഉള്ളൂ. പക്ഷേ വന്നേക്കുന്ന സംഭവം സെറ്റപ്പായിട്ട് ചെയ്തിട്ടുണ്ട്, അതൊന്നിക്കട്ടെ. രണ്ടാമത്തെ കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ എല്ലാവരും കണ്ടേക്കണ പോലെ ഷാറൂഖ് ഖാൻ്റെ 4 കൊല്ലം കൂടിയിട്ടുണ്ട് പടം വന്നേക്കണം. ഒരുപാട് എക്സ്പെക്റ്റേഷൻസ് ഉണ്ട്. പക്ഷേ നമുക്ക് ഇപ്പോൾ ഈ പടം കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒട്ടനവധി പടങ്ങൾ നമ്മൾ ഈ സെയിം സംഭവത്തിൽ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ഒരാൾ എന്താ പറയുക, രാജ്യസ്നേഹി, അതേപോലെ തന്നെ കുറച്ച് പ്രശ്നങ്ങളിൽ ലോക്കായി കിടക്കുന്ന ഒരാളാണ്. അത് നമ്മൾ ഷാറൂഖ് ഖാൻ ചെയ്യുന്ന റോളാണ്. അങ്ങനെ അദ്ദേഹത്തിന് ഒരു മിഷന് വേണ്ടിയിട്ട് ഏൽപ്പിക്കുകയാണ്. ആ മിഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നുമല്ല, നമ്മൾ ട്രെയിലറിലൊക്കെ കണ്ട പോലെ തന്നെ ജോൺ അബ്രഹാമാണ് നെഗറ്റീവ് ക്യാരക്ടറായിട്ട് വന്നേക്കണം, വില്ലനായിട്ട് വന്നേക്കണം. പുള്ളി കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് എന്നുണ്ടെങ്കിൽ ആ ഒരു മിസൈലും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. തീവ്രവാദമൊക്കെ വേണമെങ്കിൽ നമുക്ക് ഒറ്റപാടേക്ക് പറയാം, പുള്ളി ചെയ്തിട്ട് ഇവിടെ നശിപ്പിക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ പഥാൻ അവിടെ ഇറങ്ങുന്നു. ഒരു ഫാമിലി മൂവി ഉണ്ടോ, അപ്പോൾ ഫാമിലി എന്തൊക്കെയാണ് സംഭവങ്ങളൊക്കെ വഴി പറയാം. അപ്പോൾ പഥാൻ വരുന്നു, അങ്ങനെ ഇവർ തമ്മിലുള്ള പോട്ടിയാണ് കാണിക്കുന്നത്. അതൊരു സഹായത്തിനായിട്ട് നമ്മുടെ സൽമാൻ ഖാനും, അതൊരു ചെറിയ സസ്പെൻസാണ്, അത് ഞാനിവിടെ പറഞ്ഞു കഴിഞ്ഞാൽ സ്പോയിലറായി പോകും. സൽമാൻ ഖാനും വരുന്നുണ്ട്. അങ്ങനെയാണ് സംഭവം പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ അടിച്ച് പറിച്ച് നമ്മുടെ ജോൺ അബ്രഹാമിനെ സൈഡിലാക്കുന്നു. ഭാരത് മാതാ കി ജയ്, ജയ് ഹിന്ദൊക്കെ വിളിച്ചിട്ട് പടം തീരുന്നു. അപ്പോൾ ഇതാണ് പഥാൻ. ഇടുത്ത് വരേണ്ട കുറച്ച് കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് ഒക്കെ കണ്ട ആൾക്കാർക്ക്, പിന്നെ പണ്ട് കുറച്ച് നാൾക്ക് മുമ്പ് ഒരു വാർ എന്ന് പറഞ്ഞ പടം വന്നിട്ടുണ്ടായി, നമ്മുടെ ഹൃത്തിക് റോഷനും ടൈഗർ ഷ്രോഫും കൂട്ടി പടം വന്നിട്ടുണ്ടായി. അതിനകത്ത് സീൻസൊക്കെ അതേപോലെ തന്നെ എടുത്ത് ഞാനത്തേക്ക് വെച്ചിട്ടുണ്ട്. നമ്മുടെ ആ മഞ്ഞ പാളികളിൽ കൂടി ബൈക്ക് ഓടിക്കണതും ഫൈറ്റും കാർ റേസും ബൈക്ക് റേസും, പിന്നെ ഇതിനകത്ത് കുറച്ച് എക്സ്ട്രാ ആയിട്ട് നമ്മളെ ട്രെയിലറിൽ കണ്ട പോലെ തന്നെ നമ്മുടെ വിങ്സൊക്കെ വെച്ചിട്ട് സനമുണ്ട്. അതൊക്കെ നമുക്ക് മലയാളികൾക്ക് ദഹിക്കാൻ പറ്റില്ല, ഇനി ഹിന്ദിക്കാർക്ക് ചിലപ്പോൾ സംഭവം ഭയങ്കര സംഭവമായിട്ട് തോന്നിയേക്കാം. പക്ഷേ നമ്മൾ മലയാളികളെ സംബന്ധിച്ച് ഈ പടം ഓക്കെ സെറ്റപ്പിലേക്കാണ് പറയാൻ പറ്റുള്ളൂ. കാരണം ഭയങ്കര ഗ്രാൻഡായിട്ടൊന്നും പറയാം, കാരണം ഇതിന് അപ്പുറത്തെ പടങ്ങളൊക്കെ നമ്മളിപ്പോൾ നെറ്റ്ഫ്ലിക്സിലും അതേപോലെ തന്നെ ഇതിന് മുമ്പ് ഹിന്ദിയിൽ തന്നെ വന്നുള്ള ഒരുപാട് പടങ്ങൾ. അപ്പോൾ അതിൽ ഭയങ്കര വാവ് ഫാക്ടറൊന്നും ഇവിടെ സംഭവിക്കാനില്ല. പിന്നെ ഷാറൂഖ് ഖാൻ എന്ന് പറഞ്ഞ ഒരാൾ, അയാളുടെ പ്രസൻസ് നമുക്ക് ഈ പടത്തിനകത്ത് അവിടെ ഇവിടെയൊക്കെ സെറ്റപ്പായിട്ട് കാണാൻ പറ്റും. കാരണം പുള്ളിയുടെ മേക്ക് ഓവറും ആക്ഷനൊക്കെ സൂപ്പറാണ്. അത് ഡ്യൂപ്പ് ചെയ്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കറിയില്ല, കാരണം അത് സ്ലോ മോഷനൊക്കെ അടിച്ച് നോക്കേണ്ടി വരും. പക്ഷേ ഒറ്റ സ്ട്രെച്ച് കാണുമ്പോൾ പുള്ളിയാണ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്നും പറയാനില്ല, ദ ബെസ്റ്റാണ്, ഇന്ത്യയിലത്തെ ദ ബെസ്റ്റ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അത്രയ്ക്ക് പെർഫെക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട് പുള്ളിയാണ്. പിന്നെ എടുത്ത് പറഞ്ഞാൽ വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റൈലിഷാണ് പടം. ദീപിക ഇവ കാര്യമായ വലിയ റോളൊക്കെ ഉണ്ടെന്ന് പറയാൻ പറ്റില്ല, ഒരു സഹായിയൊക്കെ ആയിട്ട് കൂടെ കൂടിയാണ് പോകുന്നത്. പക്ഷേ ഷാറൂഖ് ഖാനാണ് വൺ മാൻ ഷോ ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ അവസാനം നമ്മുടെ ആ ഒരു കഥാപാത്രം കൂടി കയറി വന്നിട്ട് ഒന്നാണ് പൊലിപ്പിച്ചിട്ടുണ്ട് പടം. പിന്നെ ബോളിവുഡിൻ്റെ അവസ്ഥ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഈ ഒരു പടം കൂടി പൊളിയാണെന്നുണ്ടെങ്കിൽ പിന്നെ അവർക്ക് വേറെ രക്ഷയൊന്നുമില്ല, കാരണം എല്ലാ സൂപ്പർ സ്റ്റാർസിൻ്റെ പടം പൊളിഞ്ഞു കഴിഞ്ഞു. ഇത് തിരക്കില്ലാത്ത വിജയം അവിടെ ഉണ്ടാവും എന്നാണ് പ്രതീക്ഷ, കാരണം നമ്മുടെ മലയാളികൾക്ക് ഇത് ദഹിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് പഥാൻ. പഥാൻ ഈ ഒരു ടൈമിൽ റിപ്പബ്ലിക് ഡേ ടൈമിൽ ഇറക്കാൻ പറ്റിയ നല്ലൊരു പടമാണ്. കാരണം നമുക്കല്ല പാട്രിയോട്ടിസം ഇങ്ങനെ കത്തിജ്വലിക്കുന്ന ഒരു പടം കൂടിയാണ്. പല കാര്യങ്ങളും, ഇന്ത്യയെ നശിപ്പിക്കാൻ പോകുന്നു, ഇന്ത്യൻ അത് ചെയ്യുന്നു, ഇന്ത്യൻ ഇത് ചെയ്യുന്നു, ഭാരത് മാക്കോ ആഖ്രി സലാം എന്നൊക്കെ പറഞ്ഞ് ജോൺ അബ്രഹാമിൻ്റെ ഡയലോഗും തീപ്പോയുടെ ഡയലോഗും ഉണ്ട്. ചെറിയ ഗൂസ് ബംസ് ഒക്കെ ഉണ്ട്. നമ്മുടെ പേട്രിയോട്ടിസം വരുമ്പോൾ അറിയാമല്ലോ, എവിടെ നോക്കിയാൽ നമുക്ക് പേട്രിയോട്ടിസത്തിൻ്റെ സംഭവം എവിടെയും വന്നു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമുക്കൊരു വികാരം ഉള്ളിലേക്ക് വരും. ആ സംഭവമൊക്കെ ഈ പറഞ്ഞകത്ത് ഉണ്ട്, അവിടെയൊക്കെ ഉണ്ട്. എടുത്തു പറയേണ്ടത് ഷാറൂഖ് ഖാൻ്റെ പെർഫോമൻസ് തന്നെയാണ്. ഷാറൂഖ് ഖാനെ കാണാൻ വേണ്ടിയിട്ട് പടം ധൈര്യമായിട്ട് എടുക്കാം, നല്ല പടമാണ്. പറഞ്ഞ പോലെ മലയാളികൾക്ക് ദഹിക്കാൻ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ഇത്രയൊക്കെയായിരുന്നു പഥാൻ, പഥാൻ്റെ വിശേഷങ്ങൾ. അടുത്ത പടത്തിൻ്റെ റിവ്യൂ ആയിട്ട് നമ്മൾ വരുന്നുണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാൻ മറക്കരുത്. ബൈ ബൈ.